കലാകാരൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സെൻസിറ്റീവ് ആണെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെ വളരെ സെൻസിറ്റീവായി നിൽക്കുമ്പോൾ തന്നെ ഒരു കലാസൃഷ്ടി അത് വിചാരിച്ച രീതിയിലുള്ള ഒരു പ്രകടനം നടത്തിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് സിനിമ വരുമ്പോൾ കൂടുതൽ ആളുകൾ കാണുക, കൂടുതൽ അപ്രീസിയേഷൻ കിട്ടുക, അങ്ങനെ ഒരു റിസൾട്ട് വരാതിരിക്കുമ്പോൾ ഈ സിനിമ എന്തിനായിരുന്നു എന്നോ ഈ സിനിമ ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്നോ തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ തോന്നലുണ്ടാവുന്നത് ആളുകൾ കൂടുതൽ കയറാതിരിക്കുമ്പോഴല്ല. ഓരോ സിനിമയുടെ വിജയവും പല രീതിയിൽ നമുക്ക് അളക്കാം. ഒന്ന്, അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു വലിയ സാമ്പത്തിക വിജയം ഉണ്ടായോ, അത് കൂടുതൽ ആളുകൾ എത്രമാത്രം ആളുകൾ കണ്ടു. യഥാർത്ഥത്തിലുള്ളത് നമ്മൾ ഉദ്ദേശിച്ച സാധനത്തിനെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചോ, അതാണ് കലാപരമായും കൂടുതൽ അർത്ഥവത്തമായിട്ടുള്ള ഒരു വിജയത്തിൻ്റെ മാനദണ്ഡം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ചില രംഗങ്ങളിൽ അല്ലെങ്കിൽ ചില രീതിയിൽ അത് പാക്കേജ് ചെയ്തത് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടല്ല എക്സാക്ട്ലി ഉണ്ടായത് എനിക്ക് തോന്നാറുണ്ട്. അഗ്നിസാക്ഷിയും ഒരേ കടലും എല്ലാം കണ്ട് സംവിധായകനെ പ്രശംസിച്ച പ്രേക്ഷകർ പക്ഷേ അരികെ കണ്ടപ്പോഴോ, അതല്ലെങ്കിൽ ചില സിനിമകളിൽ ഇതല്ല ശ്യാമപ്രസാദ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലെയുള്ള സിനിമ, ഇതല്ല ശ്യാമപ്രസാദിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞു, ഒരു കോംപ്രമൈസ് സംവിധായകൻ എവിടെയെങ്കിലും നടത്തുന്നത് കൊണ്ടാണോ ഇതുപോലെ? ഒട്ടുമല്ല, അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഭാഗത്തു നിന്നുള്ള എൻ്റെ ഒരു ഇൻറ്റൻഷനിലോ കൺവിക്ഷനിലോ ഒരു രീതിയിലുള്ള കോംപ്രമൈസ് ഉണ്ടായിട്ടില്ല. പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം, അവർക്ക് എളുപ്പം ഈ പറയുള്ള ഒരാൾ ഒരൊറ്റ വഴിയിലൂടെ പോകുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം, ഇപ്പോൾ PS സോപ്പ് വാങ്ങിക്കാൻ പോകുമ്പോൾ അതെന്താണെന്നുള്ളത് അവർക്ക് വളരെ ക്ലിയറായി അറിയുന്നത് പോലുള്ള ഒരുതരം സിമ്പിളായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് അങ്ങനെയല്ലല്ലോ, അദ്ദേഹത്തിന് പല രീതിയിലുള്ള എക്സ്പ്രഷൻസിൽ താല്പര്യം ഉണ്ടാവും. അരികെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ചിത്രമാണ്. ഇപ്പോൾ ഇന്ന് ഈ ആർട്ടിസ്റ്റിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പലരും അരികെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്യാമപ്രസാദ് ചിത്രമായിരിക്കുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് അതെനിക്ക് വിഷമമുണ്ടാക്കുന്നുണ്ട്. കാരണം അവർ ഒരു വളരെ ഒരു പ്രത്യേക ഒരു ബോക്സിൽ മാത്രം എൻ്റെ വർക്കിനെ കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഞാൻ എനിക്ക് തർക്കമൊന്നുമില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പർട്ടിക്കുലർ വ്യൂവർ. പക്ഷേ അത് ഇഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ ഞാൻ വഞ്ചിക്കുന്ന പോലെയാണ്. അത് അങ്ങനെയല്ല, ഞാൻ അതല്ല എൻ്റെ സിനിമ എന്ന് പറയുന്നത്. അതല്ല എൻ്റെ സിനിമ എന്ന് പറയുന്നത് ഞാൻ ഒറ്റ സിനിമയെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ. അത് കല്ലുകൊണ്ടിരിപ്പുണ്ട് എന്നുള്ള സിനിമയെക്കുറിച്ചാണ് ഞാൻ തുടക്കം മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കാരണം അത് എൻ്റെ വ്യക്തിത്വം ഏറ്റവും കുറവുള്ളൊരു സിനിമയാണത്. വളരെ കുറച്ചേ അതിനകത്തുള്ളൂ. എൻ്റെ ഒരു മനസ്സതിലില്ല, അതൊരു ജോലി പോലെ ഞാൻ ചെയ്തതാണ്. അത് ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അത് എൻ്റെ തന്നെ ആ കാലത്തുണ്ടായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി കുറവ് കൊണ്ടുണ്ടായിട്ടുള്ള സംഭവമാണ്. അതല്ലാതെ മറ്റെല്ലാ സിനിമകളിലും പൂർണ്ണമായും ഞാനുണ്ട്. അത് എൻ്റെ വിഷൻ തന്നെയാണ്, എൻ്റെ സെൻസിബിലിറ്റിയാണ്, ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്ന തരം സിനിമകളുമാണ്. ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള ബന്ധങ്ങൾ, തുറന്ന ബന്ധങ്ങൾ, സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ, ഇതെല്ലാം ശ്യാംജിയുടെ കഥാപാത്രങ്ങൾക്കുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സിനിമ അതെന്തിനു വേണ്ടിയായിരുന്നു എടുത്തത്? അതിൽ ഇതെല്ലാം കുത്തി നിറയ്ക്കപ്പെട്ടതുപോലെയാണ് അത് കാണുമ്പോൾ ഒരു ശരാശരി പ്രേക്ഷകന് അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇത് ഗോപിയുടെ അഭിപ്രായമാണെങ്കിൽ ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. കാരണം ഒരു കാഴ്ചക്കാരന് എന്ത് തരം അഭിപ്രായം ഉണ്ടാവും. പക്ഷേ അത് ഒരു ശരാശരി പ്രേക്ഷകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലേബലിടുമ്പോൾ അതിനോട് എനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ശരാശരി പ്രേക്ഷകർ അത് ഇഷ്ടപ്പെട്ടതായിട്ടും എനിക്കറിയാം. സോ ഇഫ് യു ജസ്റ്റ് ലുക്ക് അറ്റ്, ഇപ്പോൾ അത് യൂട്യൂബിൽ അനധികൃതമായിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1,000,000 പേരാണ് കണ്ടിരിക്കുന്നത്. അതിനകത്തുള്ള കമൻസ് വായിച്ചാൽ അവരൊന്നും ബുദ്ധിജീവികളോ എൻ്റെ സുഹൃത്തുക്കളോ അല്ല. താങ്കൾ പറഞ്ഞ ശരാശരി പ്രേക്ഷകരുടെ വേറെ വിഭാഗമാണ്. പാശ്ചാത്യ സംസ്കാരവും ജീവിത രീതികളും സ്വീകരിച്ചിട്ടുള്ള കേരളത്തിലെ മെട്രോപൊളിറ്റൻ ജീവിതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശ്യാംജിയുടെ മിക്ക സിനിമകളും എന്ന വിമർശനമുണ്ട്. അത്തരം സിനിമകൾ എടുക്കാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നത് പാശ്ചാത്യ സംസ്കാരത്തോടുള്ള താങ്കളുടെ താല്പര്യമാണോ, കുറേ കാലം താങ്കൾ വിദേശത്തുണ്ടായിരുന്നു, ആ കാലത്തെ അനുഭവങ്ങളാണോ? അതല്ല, പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള മെട്രോ നഗരത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് എൻ്റെ സെൽഫ്. ഇന്നും ചെറിയ മെട്രോ ആണെന്നേ ഉള്ളൂ തിരുവനന്തപുരം. അപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ സെൻസിബിലിറ്റിയാണ് ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കേരളീയത നാലുകെട്ടും നടുമുറ്റവും ഒക്കെ ഉണ്ടെങ്കിലേ കേരളീയത എന്നുള്ളൊരു എലമെൻ്റ് ഉണ്ടാവുക എന്നുള്ളതും, അതാണ് ഒരു സിനിമയിലെ ഏറ്റവും അല്ലെങ്കിൽ കലയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഫാക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളുടെ തൊട്ടുള്ള നമ്മൾ എല്ലാവരും സംസാരിക്കുക ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകൾ, നമ്മളുടെ ജീവിത രീതികൾ, മാറുന്ന ലോകം, ബന്ധങ്ങൾ, മോറൽസ്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതിനെ പാശ്ചാത്യം എന്ന് പറഞ്ഞിട്ട് തള്ളി വിമർശിക്കുന്നത്
വളരെ ഒരു എന്താ പറയുക നാരോ ആയിട്ടുള്ള തിങ്കിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ ഒരുപാട് ആളുകളെ പരീക്ഷിച്ചിട്ടുണ്ട് സിനിമയിൽ, അവരിൽ പലരും പിന്നീട് വളരെ വലിയ മികവ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വളരെയധികം സ്വീകാര്യതയുള്ള ജനപ്രിയരായ നായകന്മാരെയും തങ്ങൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മമ്മൂട്ടി, ദിലീപ്, ഒരുപക്ഷെ മോഹൻലാലിനെ സ്നേഹിക്കുന്നവർ ചോദിച്ചേക്കും എന്തുകൊണ്ട് ഒരു മോഹൻലാൽ ചിത്രം ശ്യാംജിയിൽ നിന്നുണ്ടായില്ല. ശ്രീ മോഹൻലാലായിട്ട് ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ ഞങ്ങൾ ആലോചിച്ചിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പും ഈ അടുത്ത കാലത്തൊക്കെ, പക്ഷെ പല കാരണങ്ങളൊന്നും നടന്നില്ല. അത് ഒന്നുകിൽ കഥയുടെ കാര്യങ്ങൾ ശരിയാവില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സമയത്ത് വേറെ എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. അതുകൊണ്ട് അതൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇറ്റ് മൈറ്റ് ഹാപ്പൻ, ഇറ്റ് മൈ നോട്ട്. ഈ അടുത്ത കാലത്തൊരു വാർത്ത കേട്ടു, ശ്യാം പ്രസാദ് ഒരു പ്രധാന റോളിൽ അഭിനയിക്കാൻ പോകുന്നു. അരുൺകുമാർ അരവിന്ദിൻ്റെ 1/2 എന്ന സിനിമയിൽ സൈക്കോ അനലിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു, ഡോക്ടറുടെ റോൾ ശ്യാം പ്രസാദ് ചെയ്യുന്നുവെന്ന്. പക്ഷേ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു രംഗത്തിൽ താങ്കൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, ക്യാമറയ്ക്ക് താങ്കൾ മുഖം കൊടുക്കുന്നേയില്ല. അത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്വഭാവം ആ രംഗം കണ്ടപ്പോൾ തോന്നി. അത്രയും ഷൈ ആണോ ക്യാമറ ഫേസ് ചെയ്യാൻ? അല്ല, അങ്ങനെയൊന്നുമല്ല, അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. പൊതുവേ ഇത് അരുണും ജയമോഹനും മുരളി ഗോപിയൊക്കെ നിർബന്ധിച്ചതുകൊണ്ട് അവർക്ക് ഒരു രസത്തിന് വേണ്ടി ഞാനും ചെയ്യുന്നു എന്നുള്ളൂ, അല്ലാതെ ഒരു അഭിനേതാവാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനത്തെ അതിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്സ് അല്ല എനിക്കുള്ളത്, ഒരു ആക്ടർ ആവാനുള്ള ഒരു മേക്കല്ല, സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ മേക്കല്ല എനിക്കുള്ളത്. ആർട്ടിസ്റ്റിലെ കേന്ദ്ര കഥാപാത്രം മൈക്കൽ ആഗ്ലോ പറയുന്നുണ്ട്, ഒരു ചിത്രം എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല, അത് മനസ്സിലാകുന്ന ഒരാളുണ്ടായാൽ എന്നിലുള്ള ചിത്രകാരൻ സമ്പൂർണ്ണനായി. അതോടൊപ്പം തന്നെ ഞാൻ വരയ്ക്കുന്നതിനെ പറ്റി മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നത് എൻ്റെ ഒരു വിഷയമേ അല്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് സംവിധായകൻ എന്ന നിലയിൽ താങ്കൾക്കുണ്ടോ? അങ്ങനെയല്ല, പക്ഷേ എല്ലാ കലാ അനുഭവവും വളരെ വൈയക്തികമാണ്. ഇപ്പോൾ നമുക്കിഷ്ടപ്പെടുന്ന ഒരു കാര്യം മറ്റൊരാടുത്തിരിക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന 100% കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലോകത്തിലെ ആളുകൾ എവിടെയൊക്കെ ഉണ്ട്, ആ ഒരു ഉത്തമ വിശ്വാസത്തിലാണ് ഇത് ബ്ലൈൻഡായിട്ട് നമ്മളത് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ആക്ഷൻ ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ അയാളെ കൊണ്ട് ചെയ്യിക്കുന്ന ബിഹേവിയർ അതാണതിൻ്റെ സത്യം, അതാണതിൻ്റെ ശരിയെന്ന് വിശ്വസിച്ച് വിടണം. അത് എത്രയോ പേർക്ക് അത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടാവുന്നത്, ലോകവുമായിട്ട് പ്രേക്ഷകരുമായിട്ട് കണക്ഷൻ ഉണ്ടാവുന്നത്. ഒരു പക്ഷേ അത് വളരെ ചെറുതായിരിക്കാം, കാരണം വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ചില എക്സ്പീരിയൻസ്. ഇപ്പോൾ തർക്കോവ്സ്കിയുടെ ചില വളരെ പേഴ്സണലായിട്ടുള്ള സിനിമകൾ, അത് വളരെ റെയറായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ചിലപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള പല മീനിങ്സ് നമ്മൾ തന്നുകൊണ്ടായിരിക്കും. അഖിര കുറസവയുടെ റാഷമൺ എന്ന സിനിമയിൽ പലരും പലതരം വ്യാഖ്യാനങ്ങൾ ഒരു സംഭവത്തിന് നൽകുന്ന അവസ്ഥ, അതെ, അത് ഒരു യഥാർത്ഥ കലാസൃഷ്ടിയെ സംബന്ധിച്ച് വളരെ മികച്ചതല്ലേ? കാരണം ഒരു സിനിമയെ പറ്റി പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുക. ഡെഫിനറ്റ്ലി മനുഷ്യബന്ധങ്ങളുടെ വൈകാരികതയെ പകർത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൾട്ടി റീഡിംഗ് എത്രത്തോളം സാധ്യമാകാൻ പറ്റും? ഇത് ആർട്ടിസ്റ്റിലെ ആ പ്രഷ്യൻ ബ്ലൂ പോലെ ഒരു ഏകദാനത ഉണ്ടാക്കില്ലേ സിനിമയ്ക്ക്? ഇതിനേക്കാൾ ആർട്ടിസ്റ്റിനേക്കാളും ആ അർത്ഥത്തിലൊരു നല്ല ഉദാഹരണം എനിക്ക് തോന്നുന്നു ഒരേ കടലാണ്. ഒരേ കടൽ വാസ്തവത്തിൽ ഒരു സ്ത്രീ പുരുഷ അവിഹിത ബന്ധത്തിൻ്റെ കഥയായിട്ടാണ് മിക്കവരും ചിത്രീകരിച്ചിരിക്കുന്നത്. വാസ്തുവിലത് അതല്ല അതിൻ്റെ കഥ. വാസ്തുവിൽ എന്നെ സംബന്ധിച്ചോളം അതൊരു ലോൺലിനെസ്സിൻ്റെ കഥയാണ്, പീപ്പിൾ ട്രൈങ് ടു മേക്ക് കണക്ഷൻ. അത്തരത്തിലുള്ള വ്യക്തികൾ നിറഞ്ഞതാണ് ഈ ലോകം, ഒറ്റപ്പെട്ടവർ. അപ്പോൾ അത് പക്ഷേ മറ്റു രീതിയിലും അത് കാണാം, അത്തരത്തിലുള്ളൊരു മോറൽ സിറ്റുവേഷനിലൂടെയും ആ സിനിമ കാണാൻ സാധിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ റീഡിങ് സാധ്യമാണ്, ആർട്ടിസ്റ്റിലും അത് കാണാൻ പറ്റും. ഋതുവിന് ശേഷം ടാക്സി എന്നൊരു സിനിമയെക്കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടായിരുന്നല്ലോ ഇന്ത്യൻ നിർമ്മാതാവ്. ഇന്ത്യൻ്റെ മരണശേഷം പിന്നീട് ടാക്സി നിലച്ചു പോവുകയായിരുന്നു. ഇല്ല, അതുകൊണ്ടല്ല, അതിൻ്റെ ഒരു തിരക്കഥയുടെ ഒരു ആദ്യ രൂപമൊക്കെ തയ്യാറായിട്ടുണ്ട്. ജോഷുവ ന്യൂട്ടനാണ് അത് എഴുതിയിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെ അത് പിന്നീട് അത് മുമ്പോട്ട് പോയില്ല. കാരണം ഒരു സിനിമ ഒരു സങ്കല്പത്തിൽ നിന്നും ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് പേരുടെ മൈന്യൂട്ടായിട്ടുള്ള അറ്റൻഷൻ അതിൻ്റെ കൂടെ ഉണ്ടാവണം. താരങ്ങളുടെ ടൈം, പ്രൊഡ്യൂസറാണ്, വാസ്തവത്തിൽ പ്രൊഡ്യൂസറാണ് അതിൻ്റെ ഒരു ഹെമ്മായിരിക്കേണ്ടത്. പക്ഷേ അത് ആ സമയത്ത് അത് നടന്നില്ല. പിന്നീട് അതിങ്ങനെ കുറച്ച് സ്ട്രെച്ചഡായി. ഇപ്പോഴും ആ പ്രോജക്റ്റ് അലൈവ് ആണ്. അത് എപ്പോഴാണ് ചെയ്യാമെന്ന് എനിക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. ജോഷുവുമായി ചേർന്ന് ഋതുവിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ആലോചനകളുണ്ടോ? അങ്ങനെ ഒരു സൗഹൃദ സംഭാഷണത്തിലൊക്കെ ഞങ്ങളങ്ങനെ പറഞ്ഞിരുന്നു. കാരണം പല ആൾക്കാരും പറയാറുണ്ട്, വൈ ഡോണ്ട് യു ഡു ദാറ്റ്, ഈ മൂന്ന് പേരും ഇപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ട്, ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്, എന്തായിരിക്കും ശരത്തിൻ്റെ അവിടെയുള്ള ജീവിതം, എന്തായിരിക്കും അതിനകത്ത് വർഷ ഇപ്പോഴെന്ത് ചെയ്യായിരിക്കും, അതുപോലെ സണ്ണി എന്തായിരിക്കും. സോ ഇറ്റ്സ് നോട്ട് എ ബാഡ് തോട്ട്. അടുത്ത വർഷം ഫഹദുമായി ഒരു പുതിയ പ്രൊജക്റ്റിലേക്ക് താങ്കൾ ഇറങ്ങുന്നുണ്ട് എന്നും
വാർത്തകളുണ്ട്, അത് ശരിയാണോ? ഫഹദായിട്ട് ഒന്ന് രണ്ട് കഥകൾ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് എപ്പോഴാണെന്നൊന്നും അറിയില്ല. ഹീസ് എ ഫാന്റാസ്റ്റിക് ആക്ടർ, ഐ വുഡ് ലവ് ടു വർക്ക് വിത്ത് ഹിം. നോക്കാം എപ്പോഴാണ് ശരിയാവുക. ഒരു സിനിമ ഒരുപാട് ആളുകൾ കാണുകയോ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയോ വേണം എന്ന നിർബന്ധം ശ്യാംപ്രസാദ് എന്ന സംവിധായകനില്ല. അതുകൊണ്ടാണോ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ ശ്യാംജിയിൽ നിന്നും ഉണ്ടാകാതെ പോകുന്നത്? ഒരുപാട് ആൾക്കാർ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഗോപി, പക്ഷേ അത് സംവിധായകൻ്റെ മാത്രം കയ്യിലുള്ള കാര്യമല്ല. അത് വളരെ കലാബാഹ്യമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. സിനിമയുടെ റിലീസ് തീയതി തീരുമാനിക്കുന്നത് മുതൽ, തിയേറ്ററുകൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ, അതിന് വേണ്ട പ്രൊമോഷൻ സ്വീകരിക്കുന്നത് മുതൽ, അങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ്. എൻ്റെ വിശ്വാസത്തിൽ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെ ഓഡിയൻസ് ഈ ലോകത്തുണ്ട്. തങ്ങളുടെ പിതാവ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ സാംസ്കാരിക മൂല്യങ്ങളെയും പാരമ്പര്യങ്ങളെയും പൈതൃകത്തെയും ഉയർത്തിപ്പിടിക്കുന്നതാണ്. അതിന് നേർവിപരീതമായ സിനിമകളാണ് ശ്യാമപ്രസാദിൽ നിന്നുണ്ടാകുന്നത്. ഇതും അച്ഛനെതിരായുള്ള ഒരു സർഗാത്മക പ്രവർത്തനവും സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമാണോ? ഭാരതീയ സംസ്കാരത്തിന് എതിരാണെന്ന് എനിക്കറിയില്ല. എന്താണ് സംസ്കാരം എന്നൊക്കെ ഉള്ള നമുക്ക് പിന്നെ ഒരുപാട് അതിലേക്ക് കടന്നു വരേണ്ടി വരും. സംസ്കാരം എന്നുള്ളത് ഒരു പൈതൃകം എന്നർത്ഥത്തിലാണോ, ചരിത്രം എന്നർത്ഥത്തിലാണോ നമ്മൾ പറയേണ്ടത്, അതോ നമ്മൾ ഇന്ന് എന്ത്? ഞാനങ്ങനെ ഒരു മൂല്യവ്യവസ്ഥ എന്ന അർത്ഥത്തിൽ കൂടിയാണ്. അതിനേക്കാളും എനിക്ക് പ്രധാനം നമ്മളിന്ന് എന്ത് എന്നുള്ള അർത്ഥത്തിലാണ് സംസ്കാരത്തെ ഞാൻ വ്യാഖ്യാനിക്കാൻ ഇഷ്ടപ്പെടുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്രയൊന്നും അഭിമാനിക്കാവുന്ന സംസ്കാരമല്ല നമ്മുടേത്. ഇന്ന് നമ്മൾ നമ്മളുടെ ചുറ്റുമുള്ള നമ്മളുടെ നഗരത്തിലേക്ക് നോക്കൂ, ഗ്രാമങ്ങളിലേക്കോ, നമ്മളുടെ മൊത്തം പൊതുവ്യവസ്ഥകളിലേക്ക് നോക്കൂ, അത്രയൊന്നും അഭിമാനിക്കാവുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതിലെ വൈരുദ്ധ്യങ്ങളെ, അതിനകത്തുള്ള ചലഞ്ചസിനെ എടുത്തു പറയുക എന്നുള്ളത് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ സത്യസന്ധമായിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അല്ലേ? സട്ടിലായിട്ട് രാഷ്ട്രീയം എന്നുള്ള വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ കുറച്ച് മടിയുണ്ട്, കമേർഷ്യൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന പോലെ. കാരണം അതിനകത്ത് ഉടനെ ഒരു കക്ഷി ചേരൽ എന്നുള്ളൊരു ആക്ടിവിറ്റി നടക്കുന്നു. അതൊന്നും യഥാർത്ഥത്തിൽ സത്യാന്വേഷിയായിട്ടുള്ളൊരു കലാകാരന് ചേർന്ന പരിപാടിയല്ല. വളരെ സെൻസിറ്റീവായിട്ടുള്ള സാമൂഹിക വിഷയങ്ങളെപ്പറ്റി ബോധമുള്ള, ചുറ്റുപാടുകളെ അടുത്തറിയാൻ ശ്രമിക്കുന്ന ഒരു സംവിധായകനിൽ നിന്ന് എന്തുകൊണ്ടാണ് ഒരു നല്ല കഥയുണ്ടാകാത്തത്? കഥയുണ്ടാക്കുക എന്നുള്ളത് വേറൊരു കലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് രണ്ടും കൂടി കൂട്ടിക്കൊള്ളും. ഞാൻ നേരത്തെ നമ്മളുടെ ഇൻ്റർവ്യൂയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്, ഫിലിം മേക്കറുടെ ജോലി കഥയുണ്ടാക്കലല്ല. അതുകൊണ്ടാണ് നമ്മളുടെ പല സാമാന്യം ഭേദപ്പെട്ട പല സംവിധായകരും എനിക്ക് തോന്നുന്ന നിരാശാജനകമായിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കുന്ന, അവർ കഥയുണ്ടാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട്. ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നത് ആർട്ടിസ്റ്റ് എന്ന സിനിമയുടെ അവസാന രംഗത്തോടു കൂടിയാകാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ അവസാനം ഒരു മാധ്യമപ്രവർത്തകൻ ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ പ്രഷ്യൻ ബ്ലൂ തിരഞ്ഞെടുത്തത്? നീല വഞ്ചനയുടെ നിറമാണ്, നമുക്ക് ചുറ്റുമുള്ള ലോകം അതാണ്. അങ്ങനെ അതൊരു വ്യക്തി സാക്ഷ്യമാണോ താങ്കളുടെ? എൻ്റേതല്ല, ആ കഥാപാത്രത്തിൻ്റെയാണ്. കാരണം കഥാപാത്രം അത്രമാത്രം ഒരു സ്ട്രെസ്ഡ് ഔട്ടായിട്ടുള്ളൊരു തന്നെ താൻ ഏറ്റവും വിശ്വസ്തയെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തി വഞ്ചിച്ചു എന്നുള്ള തോന്നലിൽ നിന്നുണ്ടാകുന്ന തീവ്രമായിട്ടുള്ള ദുഃഖത്തിൽ നിന്നും നിരാശയിൽ നിന്നുണ്ടാകുന്നതാണ്. അത് വാസ്തവത്തിൽ ഫിലിം മേക്കറുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണെന്ന് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഫിലിം മേക്കറുടെ പോയിൻ്റ് ഓഫ് വ്യൂ വാസ്തവത്തിൽ ആ നടന്നു പോകുന്ന പെൺകുട്ടിയിലൂടെ കേൾക്കുന്ന വാക്കുകളാണ്. താങ്ക് യു വെരി മച്ച് ശ്രീ ശ്യാംപ്രസാദ്. താങ്ക് യു ഫോർ ദിസ് ഇൻ്റർവ്യൂ. താങ്ക് യു വെരി മച്ച്.